ഇത് കണ്ട ഒരു വലിയൊരു ഐസ് പാളി കണ്ടിരിക്കണം ഇതുവരെ ഇത് ഒഴുകി പോയിട്ടില്ല എന്റെ മോനെ ഇത് പൊളി കാണാൻ എന്ത് രസം നോക്കി ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് കാർഗില്ലാണ് കാർഗില്ല നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആണ് ട്ടോ കാണുന്നത് ഇതാക്കി കണ്ട കാർഗില്ലൂടെ ഒഴുകുന്ന സുറു എന്ന് പറഞ്ഞൊരു റിവർ ആണ് ഈ പുറകിൽ കാണുന്നത് ഇത് അവിടെ ഒരു ചെറിയൊരു ചെക്ക് ഡാം പോലത്തെ സംഭവമൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ താമസിച്ച ഹോട്ടലാണ്ട് 1500 രൂപ പെർ ഡേ വന്നായിരുന്നു ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം വൃത്തിയുള്ള ഹോട്ടലാണ് ബാക്കിയെല്ലാം ഭയങ്കര ശോകമായിരുന്നു അതുകൊണ്ടാണ് ഇത് എടുത്തത് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ശ്രീനഗർ പിടിക്കുകയാണ് ശ്രീനഗറിലോട്ട് പോകുന്ന വഴിയിലെ കാഴ്ചകളും കണ്ടുകൊണ്ട് നമുക്കങ്ങ് പോവാം അതെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് കഫേയാണ് ലോകത്ത് എവിടെ ഇരുന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഓൺലൈനും വഴി അതായത് വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്ന ഒരു സംവിധാനമാണ് ഇംഗ്ലീഷ് കഫേ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യട്ടോ നമ്മുടെ ഈ ലഡാക്ക് റീജിയൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമുണ്ട് ഈ കാർഗിൽ എന്ന് പറയുന്നത് ലേ എന്നൊരു 234 കിലോമീറ്റർ ആണ് കാർഗിലോട്ടുള്ളത് കാർഗിലിനൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിൽ വരുന്നത് അന്നത്തെ 1999 യുദ്ധം തന്നെയാണ് ഇന്ത്യ പാക് യുദ്ധം നമ്മളീ കാണുന്ന സുരു എന്ന് പറഞ്ഞിട്ടുള്ള നദിയാണ് അപ്പോൾ ഈ ഒരു നദി ആയിട്ട് ബന്ധപ്പെട്ട് അതിനെ ചുറ്റിപ്പറ്റിയാണ് കാർഗിൽ നഗരം സ്ഥിതി ചെയ്യുന്നത് ഈ സുരു റിവർ 185 കിലോമീറ്റർ നീളമുള്ള ഒരു നദിയാണ് കേട്ടോ ഇത് ചെന്ന് ചേരുന്നത് നമ്മുടെ സിന്ധു നദിയിലോട്ടാണ് ഈ നമ്മുടെ ലക്ഷദ്വീപൊക്കെ പോലെ തന്നെ യൂണിയൻ ടെറിട്ടറിയാണ് ഈ ലഡാക്ക് റീജിയൻ അപ്പോൾ ലഡാക്ക് റീജിയനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമുണ്ട് ഈ കാർഗിൽ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 2676 മീറ്റർ ഹൈറ്റിലാണ് കാർഗിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാർഗിൽ വാർ മെമ്മോറിയലാണ് ആ നേരെ കാണുന്ന ഗേറ്റ് ഇതുണ്ട് ഇതാണ് നാഷണൽ ഹൈവേ 1 എനിക്ക് തോന്നുന്നു ടൈഗർ ഹിൽ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഏതോ ആണ് നമുക്കൊന്ന് ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് പറയട്ടോ അപ്പോൾ മെയിനായിട്ട് ഇന്ത്യ പാക്ക് യുദ്ധം നടന്നില്ലേ കാർഗിൽ വാർ 1999 നടന്നത് ഈ ഒരു ടൈഗർ ഹില്ല് ബേസ് ചെയ്തിട്ടായിരുന്നു അപ്പം അതിൻ്റെ വാർ മെമ്മോറിയലാണ് നമ്മൾ കാണാൻ വന്നേക്കണം അപ്പം നമ്മൾ വാർ മെമ്മോറിയൽ കാണാൻ വേണ്ടിയിട്ട് ഇതേ അകത്തോട്ട് പ്രവേശിച്ചു ഇവിടെ പ്രത്യേകിച്ച് എൻട്രി ഫീയോ കാര്യങ്ങളൊന്നുമില്ല രാവിലെ 8 മുതൽ വൈകുന്നേരം 7 മണി വരെ നമുക്കിവിടെ പ്രവേശനമുണ്ട് വേറൊരു കാര്യമുണ്ട് ഇവിടെ കയറുമ്പോൾ ചെരുപ്പിട്ട് കയറാനായിട്ട് അവർ സമ്മതിക്കില്ല ഞാനാദ്യം ചെരുപ്പിട്ടിട്ടാണ് വന്നത് അപ്പോൾ അവർ പറഞ്ഞ് ഷൂ ഇട്ടിട്ട് വരാൻ പറഞ്ഞു അല്ലെങ്കിൽ ചെരുപ്പ് ഉരുട്ടിട്ട് വെറും കാലിൽ നടക്കണം അപ്പോൾ ഇത്രയും വെയിലുള്ള സമയത്ത് നമ്മൾ വെറും കാലിൽ നടന്ന പണിയാവും അപ്പോൾ ഷൂ ഇട്ടിട്ട് വേണമെന്ന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടൈഗർ ഹില്ല് ആ ഹില്ലാണ് ഈ കാണുന്നത് ഇതാണ് ടൈഗർ ഹില്ല് 1999 കാർഗിൽ വാറിന് കാരണമായിട്ടുള്ള ആ ഒരു ഭാഗം അതാണ് ഈ കാണുന്ന ടാറിട്ട റോട്ടിൽ കൂടി മാത്രം നടക്കാനേ നമുക്ക് അനുവാദമുള്ളൂ ഇതിൻ്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോകാൻ പാടില്ല എന്നാണ് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുള്ളത് ഇവിടെ വലിയൊരു ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ട് ഇതുണ്ട് ഇതാണ് മെയിനായിട്ടുള്ള മെമ്മോറിയൽ 1999 May 3 മുതൽ 1999 July 26 വരെ നീണ്ടു നിന്ന യുദ്ധമായിരുന്നു കാർഗിൽ വാർ പാകിസ്ഥാന് ആ ഒരു മലയുടെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിയുമ്പോൾ നമുക്ക് നേരത്തെ കണ്ട വഴിയില്ല നാഷണൽ ഹൈവേ 1 അത് അവർക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ പാകിസ്ഥാൻ പിടിച്ച ആ ഒരു ഭാഗം നമ്മൾ തിരിച്ചു പിടിച്ചു അതാണ് കാർഗിൽ വാർ അതിനാ ഓപ്പറേഷൻ വിജയമായിരുന്നു പേരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്നത് അന്നത്തെ കാലത്ത് വീരമൃത്യു വരിച്ച നമ്മുടെ സൈനികരുടെ മെമ്മറീസാണ് ഇവിടെ ഫലകം പോലെ വെച്ചിട്ടുള്ളത് ഇവിടെ അടക്കിയിട്ടൊന്നുമില്ല കേട്ടോ മെയിനായിട്ട് ഈ കാർഗിൽ ഏരിയയിൽ വെച്ചിട്ട് വീരമൃത്യു വരിച്ചിട്ടുള്ള നമ്മുടെ സൈനികരുടെ മെമ്മറീസാണ് ഈ കാണുന്നത് കേട്ടോ അന്നത്തെ യുദ്ധത്തിൽ ഉപയോഗിച്ച പീരങ്കികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ തിരിച്ച് പുറത്തോട്ട് കിടക്കുമ്പോൾ ഗേറ്റിൽ ഇങ്ങനെ ഒരു വേർഡ്സ് എഴുതി വെച്ചിട്ടുണ്ട് ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ടുള്ള സംഭവമാണ് ഫോർ യുവർ ടുമാറോ വി ഗേവ് അവർ ടുഡേ ഇവിടെ ഒരു യുദ്ധ വിമാനം കണ്ട ഇത് ഒറിജിനൽ തന്നെ ഉണ്ട യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വിമാനമാണ് അതിന്റെ പുറകിൽ നേരെ കാണുന്നതാണ് ടൈഗർ ഹില്ല് അപ്പൊ നമ്മള് കാർഗിൽ മെമ്മറിയൊക്കെ കണ്ട ശേഷം നമ്മള് ശ്രീനഗർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തൊരു സിറ്റി എന്ന് പറയുന്നത് ദ്രാസാണ് ദ്രാസിന് ഒരു 6 കിലോമീറ്റർ ഉണ്ട് ഇപ്പോൾ നമുക്ക് നേരെ നമ്മൾ പോകുന്നതിൻ്റെ നേരെ കാണുന്ന ഹില്ലാണ് നമ്മുടെ ടൈഗർ ഹില്ല് അതായത് പാകിസ്ഥാൻ അന്ന് നുഴഞ്ഞു കയറി മുകളിൽ വന്ന് ഒക്യുപ്പൈ ചെയ്ത ആ ഒരു ഹില്ല് അതിനുശേഷം നമ്മൾ ഇന്ത്യക്കാർ നമ്മൾ തിരിച്ചു പിടിച്ച ആ ഒരു ഹില്ലാണ് ടൈഗർ ഹില്ല് നേരെ മുകളിൽ കാണുന്നത് ഇതാണ് ദ്രാസ് ദ്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും തണുപ്പേറിയ രണ്ടാമത്തെ സ്ഥലം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് ദ്രാസ് ഇവിടുത്തെ കാലാവസ്ഥ വിൻ്റർ സമയത്ത് -23 വരെ വരും അതുകൊണ്ടാണ് അത്രയും തണുപ്പുള്ള സ്ഥലം എന്ന് അറിയപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ വിൻ്റർ അല്ലാത്തതുകൊണ്ട് നല്ല ചൂടുണ്ട് ചെറിയൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയൊരു കൂളിംഗ് മാത്രമേ ഉള്ളൂ അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് ചൂടുണ്ട് 1995 ജനുവരിയിൽ
ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് -60 ഡിഗ്രി വരെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ദ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. നമ്മള് കാർഗിലിൽ നിന്ന് ശ്രീനഗർ പോകുന്ന റൂട്ടിലുള്ള സ്ഥലമാണ്. ഇതാണ് സെക്കൻഡ് കോൾഡസ്റ്റ് പ്ലേസ് വേൾഡ് ഇൻ ദ വേൾഡ് കേട്ടാ. ഇവിടുത്തെ പട്ടികളൊക്കെ ഭയങ്കര വലിപ്പവും രോമവും പേടിച്ചു പോലെ മനുഷ്യൻ പട്ടികളുടെ വണ്ണം കണ്ട ഭയങ്കര സൈസ് അല്ലേ. അപ്പൊ വേണ്ട സെക്കൻഡ് കോൾഡസ്റ്റ് പ്ലേസ് ആണ്ട വേൾഡിലെ തന്നെ. ഇതെന്താ സാധനം എന്താ സാധനം കവ സാഫ്രോൺ കവ എന്ന് പറഞ്ഞിട്ട് ജിയേഴ്സോ പൊട്ടിക്കരുത്. യെസ് കാശ്മീരി സ്പെഷ്യൽ സാധനം ഉണ്ടാവും. ഇതിന്റെ മുകളില് തേങ്ങ കേട്ടാണ് തേങ്ങ അപ്പൊ നമ്മള് ഇവിടുന്ന് ദ്രാസിന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ വേറെ ആരും ഉണ്ടോ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് നൈസായിട്ട് വേണമെങ്കിൽ ബീഫൊക്കെ ചോദിക്കാം, വേറെ എന്തും ചോദിക്കരുത്, ഇവിടെയൊന്നും കുഴപ്പമില്ല. അങ്ങനെ നമ്മള് ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞിട്ട് ശ്രീനഗർ ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലെ ഒരു ചെറിയൊരു നദിയെ ഒഴുകുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ലഡാക്ക് തന്നെയുണ്ട്, നമ്മൾ ലഡാക്ക് റീജിയൻ്റെ ഭാഗത്ത് തന്നെയാണ്. ഈ ദ്രാസ് എന്നൊക്കെ പറയുന്ന ലഡാക്കിൻ്റെ റീജിയൻ്റെ ഭാഗം തന്നെയാണ്. ഗുംറി എന്നൊക്കെ പറഞ്ഞ സ്ഥലം വരും, അതിനുശേഷമാണ് നമ്മൾ ഈ കാശ്മീരി ഭാഗത്തോട്ട് കയറുള്ളൂ. പിന്നെ സോനാമാർഗ് അവിടെ എത്തുമ്പോഴാണ് കാശ്മീരി സ്റ്റേറ്റിലോട്ട് കയറുള്ളൂ കേട്ടോ. ഇതേ ലഡാക്ക് പോലീസ് എന്നൊക്കെ പറഞ്ഞ അവിടെ റൈറ്റ് സൈഡിൽ കാണാം. നമ്മുടെ വണ്ടിയുടെ നമ്പർ എഴുതിയെടുക്കണ്ടല്ലോ. താങ്ക് യു ഫോർ വിസിറ്റ് വിസിറ്റ് അഗെയിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കാർഗിൽ കഴിഞ്ഞെന്നുണ്ടോ ഇത്? നമ്മളിപ്പോൾ കാശ്മീരിൽ കയറണോ അറിയില്ല. ഗുംറി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് ഇനി ഒരു 10 കിലോമീറ്ററും കൂടിയുണ്ട്. ഇപ്പോൾ കണ്ട ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടേ. അപ്പോൾ ഗുംറിയാണ് അതിർത്തി വരുന്നത്, അതായത് ലഡാക്കിൻ്റെയും കാശ്മീരിൻ്റെയും അതിർത്തിയാണ് ഗുംറി. ഈ നേരെ താഴ്ത്ത് കാണുന്നത് ഒരു ടണലാണ് കേട്ടോ, പുതിയതായിട്ട് വരാൻ പോകുന്ന ടണൽ, സോജില ടണൽ കണ്ടോ, പണി നടക്കണേ ഉള്ളൂ. കംപ്ലീറ്റ് ആട്, നിറച്ച ആടുകൾ, ചെമ്മരിയാടാണ് കണ്ടോ, ആ മലയുടെ മുകളിലൊക്കെ മൊത്തം ഉണ്ട്. ഈ സോജില്ല പാസിൽ നിന്ന് വന്ന വഴിക്ക് അതിനുശേഷം ഇതാണ് അവസ്ഥ, റോഡ് ഭയങ്കര ഷോക്കാണ്. അയ്യോ സൈഡിലാണെങ്കിൽ കൊക്കെ ആട് എവിടെ ആട് ഇല്ല, ആട് ആട് നിറച്ച ആടുകൾ. ഇത് കണ്ട ഒരു വലിയൊരു ഐസ് പാളി കണ്ടിരിക്കണ, ഇതുവരെ ഇത് ഒഴുകി പോയിട്ടില്ല. ഓ അത് ഉരുകിയിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക കണ്ടാ, ചെന്റെ അമ്മ ഐസാ കണ്ട ഇതുവരെ ഉരുകാത്ത ഐസ്. ശരിയാണ്, ശ്രീനഗറിലോട്ട് പോണ വഴി നമ്മുടെ മിലിറ്ററി ബ്ലോക്ക് ചെയ്തൊക്കെയാണ് റോഡ്. എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. അവിടെ അവരോട് ചോദിച്ചപ്പോ ഏതൊരു വണ്ടി ഒന്നും മറിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് അത്രയും ബ്ലോക്ക് ഉണ്ടായത്, ഹെവി ബ്ലോക്ക് ആയിരുന്നു. എന്തായാലും ബ്ലോക്കൊക്കെ മാറി നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് സോനാമാർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടുത്തെ നോർമൽ ബസ്സാണ്, സാധാ ബസ്സാണ് പോണത്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ്, ഞാൻ പറയുന്ന ഓടിയെല്ലാം കേൾക്കുന്നുണ്ടെന്നറിയില്ല. ഇവിടെ നിന്ന് ശ്രീനഗറിലോട്ട് 81 കിലോമീറ്റർ ആണ് ഉള്ളത്. അവിടെ ഒരു ബോർഡ് ഉണ്ട് കണ്ട, ജമ്മുവിലോട്ട് 375 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് പോകേണ്ട വഴി അത് തന്നെയാണ്. ഇവിടെ നദിയുടെ സൈഡിൽ ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ട് ഈ മറ്റേ ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. കുറേ സ്ഥലത്ത് അങ്ങനെ കണ്ടിട്ടോ, നല്ല രസമാണ് ഫാമിലി ആയിട്ട് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകുമ്പോൾ അടിപൊളിയല്ലേ. ഇതാ പാലത്തിൻ്റെ മുകളിൽ സോനാമാർഗ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അല്ല വെൽക്കം ടു സോനാമാർഗ് കണ്ട. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് സോനാമാർഗ് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അടിപൊളിയല്ലേ മലയൊക്കെ നോക്കി എൻ്റെ മുന്നെ, ആ ഇത്രയും ദിവസം മല തന്നെയല്ലേ കാണുന്നത്. അതുകൊണ്ടോ നിറച്ച ആടുകളാണ്, വഴി മൊത്തം ബ്ലോക്കാണ്, ഫ്രണ്ടിൽ മൊത്തം ആടാണ് ആട്ടും കൂട്ടം. നമ്മൾ നേരത്തെ കണ്ട ആട്ടും കൂട്ടം ഒന്നും പട്ടി കണ്ട, പട്ടിയും അവരൊപ്പം ഈ നമ്മുടെ നാട്ടിടയന്മാരുടെ ഒപ്പം ഇത് മേയിച്ചുകൊണ്ട് പോകണ്ട.
എന്റെ മോനെ ഇത് പൊളി കാണാൻ എന്ത് രസം നോക്കി എല്ലാത്തിനും പുറകിൽ എന്തോ ചിഹ്നമൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്തത് ഹലോ ഒരു ലോഡ് അവര് വഴി ഒരുക്കണ്ടട്ടോ ഇതിനാണ് നമ്മൾ നേരത്തെ കണ്ടട്ടോ അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് താജ്മഹലിൻ്റെ മുമ്പിലാണ്. ഒരു ലോകാത്ഭുതമായിട്ടുള്ള താജ്മഹൽ കാണണം എന്നുള്ളത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അത് ഇപ്രാവശ്യം സാധിച്ചു. ശ്രീനഗർ വഴി നമ്മൾ നേരെ പഞ്ചാബിലേക്ക് എത്തി. പഞ്ചാബിൽ ഒരു ദിവസം താമസിച്ച ശേഷം നമ്മൾ ഇന്നലെ ആഗ്രയിലോട്ട് വന്നു. അതിന് മുമ്പ് ഡൽഹി കയറിയില്ല കേട്ടോ. ഡൽഹി കയറിക്കഴിഞ്ഞാൽ ടാക്സി ആയതുകൊണ്ട് ഭയങ്കര പണി കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഡൽഹി ഭാഗത്ത് കയറിയില്ല. പക്ഷേ നമ്മൾ വണ്ടി അവിടെ സർവീസ് ചെയ്തു. ഗാസിയാബാദ് എന്ന് പറഞ്ഞിട്ട് യു പിയിലെ സ്ഥലത്തു നിന്ന് നമ്മൾ വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് നേരെ ആഗ്ര വന്ന് സ്റ്റേ അടിച്ചു. ആഗ്രയിൽ എന്നിട്ട് രാവിലെ നമ്മൾ താജ്മഹൽ കാണാൻ വന്നേക്കാണ്. ഇതെല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഗൈഡിനെ എടുത്തിട്ടുണ്ട്. ആ ചേട്ടൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയാണ്. ശരിക്കും ഇവിടെ വന്നതിന് ഒരു ഗൈഡ് ഉള്ളത് ഭയങ്കര നല്ലതാണ്. കാരണം ഇതിൻ്റെ കുറേ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്കറിയാത്ത നമുക്ക് മനസ്സിലാവാത്ത കുറേ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നുണ്ട്. താജ്മഹൽ സൂര്യോദയ സമയത്ത് മിൽക്ക് വൈറ്റ് കളറിലും സൂര്യാസ്തമ സമയത്ത് ഒരു പിങ്ക് നിറത്തിലും കാണുന്ന രീതിയിലാണ്. അതിൻ്റെ മാർബിളിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ കാണുന്നത്. താജ്മഹലിൽ കയറാനായിട്ട് 245 രൂപയാണ് ടിക്കറ്റ്. അത് ഓൺലൈൻ മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ ടിക്കറ്റ് കൗണ്ടറോ വേറെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ 245 രൂപ നമുക്ക് ഓൺലൈനിൽ എടുക്കണം. എന്നിട്ട് അത് ഇവിടെ കാണിക്കണം. സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ചെക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. താജ്മഹലിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ഷൂവിൽ ഒരു വൈറ്റ് സാധനം ഇടാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. അത് ഇവിടെ നിന്ന് 10 രൂപ കൊടുത്ത് നമുക്ക് മേടിക്കണം. ഇവിടുത്തെ ആരെങ്കിലും അത് വിൽക്കാനായിട്ടുണ്ടാവും. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് ഇത് 10 രൂപക്ക് വിൽക്കാൻ ചേട്ടൻ വന്നപ്പോൾ പുള്ളിയുടെ തന്നെ മേടിച്ചാണ് കേട്ടോ. അതിട്ട് മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറാൻ പാടുള്ളൂ. ഈ കാണുന്നത് കംപ്ലീറ്റ് മാർബിളിൽ കൈകൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാ, ഇതൊക്കെ ഓരോ പീസുകളാണ് കേട്ടോ. അത് ഓരോ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മാർബിൾസാണ്. അതായത് ഇതൊരു പീസാണ്, ഈ റെഡ് കാണുന്നത് വേറെ രാജ്യത്തു നിന്ന്, സൗത്ത് ആഫ്രിക്ക, പിന്നെ അതുപോലെ പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മാർബിൾ പീസുകൾ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈന് ചെയ്തെടുത്തേക്കണത്. നമ്മൾ കാണുന്ന വൈറ്റ് കളറ് താജ്മഹൽ കൂടാണ്ട് ഷാജഹാൻ ചക്രവർത്തി ആ കാണുന്ന ഭാഗത്ത് ഒരു ബ്ലാക്ക് താജ്മഹലും കൂടി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ അവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് പണിയാനായിട്ട് സാധിച്ചില്ല. അതിനു മുമ്പ് തന്നെ ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തെ തടവിലാക്കി ജയിലിലാക്കിയത് ആ ഭാഗത്താണ്. പുല്ല് കണ്ടത് നല്ല ഭംഗിയിൽ കാണാൻ, ഒരു പ്രത്യേക ഷേപ്പിൽ കിടക്കണം. ഇത് യമുന നദിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ലഡാക്ക് യാത്രയുടെ സീരീസ് ഈ ഒരു താജ്മഹലിൻ്റെ കാഴ്ചയോട് കൂടി അവസാനിക്കുകയാണ്. നമ്മൾ നേരെ നാട്ടിലോട്ട് തിരിക്കുകയാണ്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ സീരീസുകളൊക്കെ ഉടനെ വരുന്നുണ്ട്. നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണണ്ടേ, ആഗ്രഹമുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു തീർക്കണം അല്ലേ. ഇതും ഇത് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന, ചെറുപ്പം തൊട്ടേ ഞാൻ ആലോചിക്കുന്ന ഒരു സംഭവമായിരുന്നു താജ്മഹൽ കാണണം എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും നടന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത സീരീസുകളൊക്കെ കേട്ടാണ്. ബൈ ബൈ.